ഗുഡ് ഈവനിങ് എവരി വൺ, വെൽക്കം ടു അനദർ വീക്ക്ലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. യു ആർ ലിസണിങ് ടു അനന്ത് ആൻഡ് ദിസ് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് കേരള. സോ നമ്മൾ നിഫ്റ്റി ഈ ഒരു വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഹാമർ കാനൽ വെച്ചിട്ടാണ് നിഫ്റ്റി ഒരു ക്ലോസിംഗ് തന്നേക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഹാഫ് നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം എന്താണ്, ഒരു അത്യാവശ്യം നമ്മുടെ 22 ഫെബ്രുവരി ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവിലേക്ക് പോയെങ്കിൽ 21,878 ഒക്കെ മാർക്കറ്റ് ടച്ച് ചെയ്തെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം ഡേ ആൻഡ് നെക്സ്റ്റ് ഡേ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ബൈയിങ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു ഹാമർ ക്യാൻഡായിട്ടാണ്. അതുപോലെ നിഫ്റ്റി നിൽക്കുന്നത് നമ്മുടെ ഓൾ ടൈം ഹൈ ഒക്കെ നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. ആൻഡ് നമുക്ക് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ബുള്ളിഷ് ക്ലോസിങ് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് സൈൻ. നമുക്ക് എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ബുൾസ് നമുക്ക് ഓൾ ടൈം ഹൈ, ഇനിയും ഓൾ ടൈം ഹൈ നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയ റാലിയൊക്കെ നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നിഫ്റ്റിയുടെ മേജർ ലെവൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ ഓൾ ടൈം ഹൈ, അതായത് നമ്മുടെ 20 നമ്മൾ നോക്കുമ്പം യെസ് ഓൾമോസ്റ്റ് 22,298, നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആക്കാതെ ഓക്കെ 22,297 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നമ്മുടെ പുതിയ ഓൾ ടൈം ഹൈ ആണ്. ആൻഡ് പ്രീവിയസ് ഡേയിലോ 22,186. ആൻഡ് അവേർലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവേർലി ടൈം ഫ്രെയിമിൽ നമുക്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ലെവൽസുകളായിട്ട് അങ്ങനെ വേറെ ലെവൽസോ കാര്യങ്ങളൊന്നും അവേർലി ടൈം ഫ്രെയിമിൽ നമുക്കങ്ങനെ ഇല്ല. ലെറ്റ് സി, നമുക്ക് കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ടുള്ള ലെവൽസ് നമുക്ക് ആക്ച്വലി നിഫ്റ്റിയിൽ നമുക്ക് വേണം. നമുക്ക് നിഫ്റ്റിയിൽ യെസ് ആ എസ്റ്റർഡേ ആവുന്നതാണ് ആ ഒരു വളരെ വലിയ ബൈയിങ് നടന്ന ഒരു ഏരിയ നമ്മുടെ 21,957 21,972 എന്ന് പറയുന്ന ആ ഒരു ലെവൽസ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു അവേർലി ടൈം ഫ്രെയിമിൽ ആക്ച്വലി മാർക്കറ്റ് എന്താണ് ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടാണ് എന്ത് മാർക്കറ്റ് അവിടെ നിൽക്കുന്നത്. ആൻഡ് മാർക്കറ്റ് എന്താണ് അവിടെ ഒരു ക്ലോസിങ് മാർക്കറ്റ് നമുക്ക് അവിടെ തന്നിട്ടുമുണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നമുക്കവിടെ ട്രെൻഡ് ലൈൻ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് നമ്മൾ വീണ്ടും നോക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ്, അതായത് ഈ ഒരു ഫോൾ നിഫ്റ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ 22,000 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു ഫോൾ നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു വീക്കിൽ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ അധികം എന്ത് പറയുക, നമുക്ക് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു 3-4 കിട്ടിക്കൊണ്ടിരുന്ന അത്ര ഹെവി കൺഫർമേഷനോട് കൂടിയ പ്രൈസ് ആക്ഷൻ ലെവൽസ് നമുക്കെന്താ, നമുക്ക് ഈ ഒരു വീക്ക് നിഫ്റ്റിയിൽ കുറവാണ്. നമുക്ക് പുതിയ നമുക്കെന്താ നോർമലി ഒരു സോൺസ് അല്ലെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയകൾ ആക്ച്വലി ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ള ഏരിയകൾ വളരെ കുറവാണ്. എനിക്കൊരു കുറച്ച് കൺവിൻസിങ് ആയിട്ട് തോന്നിയ ഒരു ഏരിയ ഈ ഒരു 21,957 ആൻഡ് 972 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. നമുക്ക് അത്യാവശ്യം നല്ല എന്താണ് നല്ലൊരു കോൺഫിഡൻസോട് കൂടി നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. ഓക്കെ, ആൻഡ് നമുക്ക് എന്ത് പറയാം, 22,297 അതായത് അറൌണ്ട് 22,300 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ അതായത് ഓൾ ടൈം ഹൈ മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ എന്ത് ചെയ്യാം, വീണ്ടും നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ എ കോൾ ഓപ്ഷൻ. നല്ല കൺവിൻസിങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട്സ് ആണെങ്കിൽ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് എന്ത് ചെയ്യുക, നമുക്കൊരു ATM കോൾ ഓപ്ഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു സ്പോട്ടിലൊക്കെ നമുക്ക് വാങ്ങാവുന്നതാണ്. അത് റിവേഴ്സൽ ആണ് അല്ലെങ്കിൽ വീക്ക്നെസ് കാണുകയാണ് എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും എന്ത് നമുക്ക് ഡയറക്റ്റ് ഡൗൺ സൈഡ് പുട്ട് ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. ഇത് ഞാൻ ഇത് നമുക്ക് നോർമലി നമ്മളിത് അങ്ങനെ ഈ ഒരു രീതിക്കുള്ള ട്രേഡിങ് എക്സിക്യൂട്ട് ചെയ്യാറില്ല, കാരണം നമ്മൾ നോർമലി പ്ലാൻ ചെയ്തെന്നാണ് ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നോർമലി സ്റ്റോപ്പ് ചെയ്യാം എന്നതാണ്. പക്ഷേ ഈ ഒരു 22,298 എന്ന് പറയുന്ന ലെവൽ ഓൾ ടൈം ഹൈ ആയതുകൊണ്ടും നമുക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും നമുക്കിപ്പോൾ സപ്പോസ് എന്നാൽ രണ്ട് പൊസിഷൻ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു, നമുക്കതിൽ വലിയ ലോസൊന്നും വരില്ല, വളരെ ചെറിയ പോയിൻ്റിൻ്റെ ലോസ് നമുക്കിവിടെ വരത്തുള്ളൂ. ബട്ട് വി ക്യാൻ നമുക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ
ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ആ ഒരു ട്രേഡ് നല്ല സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല റിസ്ക് ടു റിവാർഡിൽ നമുക്കവിടെ എന്ത് ചെയ്യാം, നമുക്കവിടെ പ്രോഫിറ്റ്സ് നമുക്ക് എടുക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, സോ നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പറയും വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിക്കളക്ട് ചെയ്യുകയാണെങ്കിൽ 22,297 അതാണ് നമുക്ക് 300 ഒക്കെ പിടിക്കാം. ആൻഡ് ഒരു നെക്സ്റ്റ് സോൺ ആയിട്ട് 22,200 and 206 ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഈ ഡൗൺ സൈഡ് ടാർജറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന 22,054 ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് 22,972 എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റ്. ഓക്കെ, സോ നമ്മൾ നിഫ്റ്റിയുടെ OA ഡേറ്റയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 22,300 നല്ല ഒരു ചേഞ്ച് ഉണ്ട് ആൻഡ് 22,500 നെക്സ്റ്റ് ചേഞ്ച് ആയിട്ട് കിടക്കുന്നത്. അതുപോലെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റയിലേക്ക് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 22,000 ഓൾമോസ്റ്റ് പുട്ടിൻ്റെ റൈറ്റിംഗ് ഓൾമോസ്റ്റ് 74 ലാക്കും കോൾ റൈറ്റിംഗ് തേർഡ് ഓൾമോസ്റ്റ് ഡബിളുണ്ട്. അതായത് 22,000 എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, കറണ്ട് ഡേറ്റ പ്രകാരം നമുക്ക് അവിടെ നിന്ന് ഒരു റിവേഴ്സൽ ട്രേഡ് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഡേറ്റ എന്നാണ് ഡേറ്റ നമുക്ക് അതാണ് പറഞ്ഞുതരുന്നത്. ആൻഡ് 22,300 നല്ല രീതിക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട് ആൻഡ് 55 lakh and 20 lakh. അതായത് കമ്പാരിറ്റീവ്ലി നമ്മൾ ബാക്കിയുള്ളത് വെച്ച് ഡേറ്റാസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു സ്ട്രോങ് OA തന്നെയാണ് 22,300 ഉള്ളത്. ആൻഡ് 22,500 നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 6 times പുട്ടിനേക്കാളും ഓൾമോസ്റ്റ് 6 times ആണെന്ത് അവിടെ കോളിൻ്റെ റൈറ്റിംഗ് ഉള്ളത്. സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു ഫോളിന് ശേഷം മാർക്കറ്റ് എന്താണ് വീണ്ടും ബുള്ളിഷ്നെസ്സിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീക്ക് കണ്ടതുപോലെ ഫസ്റ്റ് ഹാഫിലെ ആ ഒരു ഫോള് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വീണ്ടും മാർക്കറ്റ് ബുള്ളിഷ്നെസ്സിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ മൺഡേ ട്യൂസ്ഡേ നമുക്കൊക്കെ നിഫ്റ്റിയിൽ എന്ത് ചെയ്യാം, നിഫ്റ്റിൽ അത്യാവശ്യം ഒരു ബെയറിഷ് ടു ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഒരു വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഈ 3 നമുക്ക് വെനസ്ഡേ ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യില്ല ബട്ട് സ്റ്റിൽ എന്താണ് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ബുൾ ട്രെൻഡുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. നമുക്ക് ബുൾസിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഇത് പറയാൻ വേറൊരു കാരണം നമ്മൾ ഇവരുടെ FIAs ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ FIAs അത്യാവശ്യം ബൈയിങ് ഉണ്ട് സെല്ലിങ് ഉണ്ട് ബൈയിങ് സെല്ലിങ് റാൻഡം ആയിട്ടാണ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ DISൽ നോക്കുകയാണെങ്കിൽ അവർ വളരെ വലിയ എമൗണ്ടും കാര്യങ്ങളുമാണെന്ത് അവർ മാർക്കറ്റിലേക്ക് അവരിടുന്നത്. അതായത് സെൽ ഓഫ് വന്ന് നമ്മൾ ഓൾമോസ്റ്റ് February 8 തൊട്ട് 23 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ DIS ജസ്റ്റ് 2 മാത്രമേ അവർ സെൽ ഓഫ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ തവണയും അവർ അത്യാവശ്യം നല്ല ഹെവി ക്വാണ്ടിറ്റിയിലാണെന്ത് അവർ ബൈ ചെയ്ത് വെച്ചേക്കുന്നത്. DIS നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് മാനേജ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഹെവി ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ഡേറ്റ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നല്ല ബൈയിങ് നടന്നിട്ടുണ്ട്. ബട്ട് FIAsൽ ബൈയിങ് ഉണ്ട് ബട്ട് എന്താണ് മോറോവർ എന്താണ് ഒരു ബ്രേക്ക് ഈവൻ ലെവലിലാണെന്ത് FIAs അവരുടെ ആ ഒരു പോർട്ട്ഫോളിയോസ് നമ്മുടെ മാർക്കറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ DISൽ നല്ല ബൈയിങ് ഉള്ളത് കൊണ്ട് തന്നെയാണെന്ത് മാർക്കറ്റിലൊരു നെക്സ്റ്റ് ബുൾ റൺ അല്ലെങ്കിൽ എന്താണ് ഒരു ATH ബ്രേക്ക് ഉള്ളത് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ തന്നെ നോക്കുമ്പം ഒരു സ്ട്രോങ് ക്ലോസിംഗ് ഒന്നും അല്ല ബാങ്ക് നിഫ്റ്റി തന്നേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം നോക്കാം. ബാങ്ക് നിഫ്റ്റി എന്ന ബാങ്ക് നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻ്റ് ലെവൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ലെവൽസാണ് പ്രീവിയസ് ഡേ ഹൈ ലോ നെക്സ്റ്റ് ക്യാൻഡിൽ ലോയും ഹൈയും ജസ്റ്റ് എന്ത് ചെയ്യുമെന്ന് പ്ലോട്ട് ചെയ്താൽ മതി. ആൻഡ് എന്ത് ചെയ്യുക ഒരു അവർലി ടൈം ഫ്രെയിമിലേക്ക് പോവാം. അവർലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഓക്കെ നമുക്കിത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളൊരു സോൺ വരയ്ക്കാം. യെസ് ഓക്കെ. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ യെസ് ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു വീക്ക് എന്തുണ്ട് ഈ ഒരു വീക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള പ്രൈസ് ആക്ഷൻ ലെവൽസ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നുണ്ട്. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ തന്നെ നമുക്ക് എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ വളരെ നല്ല പ്രൈസ് ആക്ഷൻ ലെവൽസ് ആണെന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നത്. ആൻഡ്
ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കും ആ ഒരു ഗ്യാപ്പ് എന്താണ് സ്റ്റിൽ ഫില്ല് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് ആ ഒരു ഗ്യാപ്പിൻ്റെ കേസ്. സോ നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി മോസ്റ്റ്ലി എന്തായിരിക്കും ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ആ ഒരു തിരക്കിലാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്ക് ആ ഒരു ഈ ഒരു കൺഫർമേഷനോട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റിയിൽ ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് നമുക്ക് അത്യാവശ്യം ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് അത്യാവശ്യം ഷുവർട്ടിയോടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അവിടെ ട്രേഡ് ചെയ്യാവുന്നുള്ളൂ. അതായത് നമ്മൾ ട്രേഡിങ്ങിൽ എന്താണ് നമ്മുടെ മെയിൻ പരിപാടി, നമ്മൾ കുറേ കഥകൾ അല്ലെങ്കിൽ എന്താണ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഓവറോൾ ഒരു വ്യൂ സെറ്റ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ കാര്യങ്ങളിലേക്ക് നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നത്. അതായത് ഒരുപാട് ഡേറ്റാസും കാര്യങ്ങളും കളക്ട് ചെയ്ത് നമ്മളൊരു വ്യൂവിലെത്തും. നോർമലി നമ്മുടെ FIS പറയുന്നത് നല്ല രീതിക്കുള്ള ക്യാഷ് ഫ്ലോ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്, നമുക്ക് ബൈയിങ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് നമുക്ക് FIS തരുന്ന ഡേറ്റ. അതുപോലെ നിഫ്റ്റിയുടെ ലെവൽസ് പറയുന്നതാണ്, ഓൾ ടൈം ഹൈയുടെ അടുത്താണെന്ന് നമ്മുടെ നിഫ്റ്റി കിടക്കുന്നത്. സോ ഓൾ ടൈം ഹൈ നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ളത് അതിലൊരു മേജർ പങ്ക് എന്ത് വേണം, ബാങ്ക് നിഫ്റ്റിയും തരണം. ബാങ്ക് നിഫ്റ്റി അത് തരണമെങ്കിൽ എന്താണ്, ബാങ്ക് നിഫ്റ്റിക്ക് അത് മൂവ് ചെയ്യാനുള്ള സ്പേസ് വേണം. ബാങ്ക് നിഫ്റ്റിക്ക് അത് മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ടോ? യെസ്, ബാങ്ക് നിഫ്റ്റിക്ക് എന്താണ്, ബാങ്ക് നിഫ്റ്റിക്ക് ഓൾമോസ്റ്റ് ആ ഒരു സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 631 points 1.3% അതിൻ്റെ സ്പേസ് ബാങ്ക് നിഫ്റ്റിക്കുണ്ട്. സോ നമ്മൾ ഇത്രയും കൺഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കൺവിക്ഷനിലേക്ക് അല്ലെങ്കിൽ എന്താണ് ആ ഒരു വ്യൂവിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ ഈ ഒരു വ്യൂവിൽ എന്ത് ചെയ്യും, ഈ ഒരു വ്യൂവിൽ നമുക്ക് പറ്റുന്ന സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിമ്പിളായിട്ട് റെഡി ചെയ്യും. നമ്മളതിൽ ജസ്റ്റ് റിസ്ക് മാനേജ് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, ആ രീതിക്കുള്ളൊരു മൈൻഡ് സെറ്റാണ് നമ്മളതിൽ കീപ്പ് ചെയ്യുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ 48,000, 47,363 ആൻഡ് ദ ലെവൽസ് അല്ല നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രൈസ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് പറയാം. സോ 47,244 ആൻഡ് ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സോൺ ഫോർ ബിറ്റ്വീൻ 46,717 ആൻഡ് 742 ആൻഡ് 399 ആൻഡ് 439. അത്യാവശ്യം ഒരു എന്ത് പറയും, ഒരു 40 points വളരെ നല്ലൊരു സോണാണ്. ആൻഡ് നമ്മൾ ഇൻട്രാഡേയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വീക്ക് ഇൻട്രാഡേ സ്റ്റോക്സ് വളരെ കുറവാണ്, അല്ലെങ്കിൽ എന്താണ് അത്യാവശ്യം ഒരു നല്ല പ്രൈസ് സോണിൽ കിട്ടുന്ന സ്റ്റോക്കുകൾ കുറവാണ്. നമ്മൾ ബജാജ് ഫിൻസർ ആ ഒരു സോണിൻ്റെ അടുത്ത് കിടന്ന് ബജാജ് ഫിൻസർ നല്ലൊരു ബിൽഡപ്പും കാര്യങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്. അതെന്ത് ചെയ്യാം, ഒരു ഇൻട്രാഡേ ട്രേഡ് അല്ലെങ്കിൽ എന്നൊരു ഡൗൺ സൈഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഷോർട്ട് സെല്ല് ചെയ്യാവുന്നുള്ളൂ. ആ ഒരു റേഞ്ചിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണം. സിമ്പിളായിട്ട് നമുക്ക് 16 എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ 602 വരെ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ഷോർട്ട് സെല്ലിംഗ് ടാർജറ്റ് എക്സ്പെക്ട് ചെയ്യാം. അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് 1654 വരെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാമെന്നേ ഉള്ളൂ. യു ക്യാൻ ഗോ ഫോർ സ്പ്രെഡ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻട്രാഡേ ആയിട്ട് ചെയ്താലും മതി. ബട്ട് ഇൻട്രാഡേ ആണ് ഐ ഡോണ്ട് തിങ്ക് ഇത് ഇത്രയും ഒരു ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഓൾമോസ്റ്റ് 1.78% ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ട് മൂവ്മെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ്. നോർമലി ടു ഡേയ്സ് എടുക്കാൻ പോസിബിലിറ്റി ഉണ്ട്. സോ എന്ത് ചെയ്യും, ഹോൾഡിങ്സിലേക്ക് പോകുന്നതായിരിക്കും ഇതിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് എസ് ബി ഐ വേണ്ട, നമുക്ക് SBI ഒഴിവാക്കാം അവിടെ. BPCL കൊള്ളാം. BPCL ഒരു ഡൗൺഫോൾ കഴിഞ്ഞ് അത്യാവശ്യം എന്താണ് റേഞ്ചും കാര്യങ്ങളൊക്കെ BPCL ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു റേഞ്ച് ഡൗൺ സൈഡാണ് BPCL ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1.74% ഒരു ചെറിയ ടാർജറ്റ് നമുക്ക് BPCL എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് മുകളിലേക്കാണ് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് BPCL ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മുകളിലേക്ക് എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് 2.38% ടാർജറ്റ് നമുക്ക് BPCL എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇൻട്രാഡേ ഇതിൽ ഞാൻ SBI ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വെച്ചിരുന്ന ഒരെണ്ണമാണ്. ബട്ട് അത് ഞാനത് ഇപ്പം നിലവിൽ മാറ്റാൻ കാരണം നമുക്ക് അത്യാവശ്യം അതിന് എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ് കിട്ടാൻ ചിലപ്പോൾ 2-3 എടുക്കാം. ഓക്കെ, അത് ചിലപ്പോൾ ഈ ഒരു വീക്ക് കിട്ടണമെന്നില്ല. ഈ ഒരു വീക്ക് ചിലപ്പോൾ കൺസോളേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീക്ക് മോസ്റ്റ്ലി കിട്ടില്ല. നോർമലി അത് ഐ തിങ്ക് SBI കേസ് പറയുകയാണെങ്കിൽ SBI നോർമലി വെനസ്ഡേ ആണ് ട്രെൻഡിങ് ആവുന്നത്. സോ വെനസ്ഡേ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്താണ് SBI വളരെ അടിപൊളിയായിട്ടുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് SBI എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു വീക്കിലെ അനാലിസിസ് ആൻഡ് വ്യൂ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മോർ ഓവർ അതെങ്ങനെയാണ് അതിലേക്ക് വന്നത് എന്നുള്ളതിന് മാക്സിമം വാല്യൂ കൊടുക്കാൻ നോക്കുക. സോ ദിസ് ഇസ് മീ ആൻ സൈനിങ് ഓഫ്. താങ്ക് യു.